നാല് പതിറ്റാണ്ട് കാലത്തോളം സിനിമ ആസ്വാദകർ സിനിമ കണ്ട തിയേറ്റർ, ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിച്ച തിയേറ്റർ, ഇപ്പോൾ ലോക്ക്ഡൌണിലെ ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഈ തിയേറ്റർ പൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു റിപ്പോർട്ട്. He's the pride of the nation. പുതുപൊന്നാനി മുതൽ തൃശൂർ ജില്ലയിലെ ചാവക്കാട് വരെ തീരദേശ മേഖലയിലെ ഏക സിനിമാ തിയേറ്ററായ പാലപ്പെട്ടി താജ് നാലു പതിറ്റാണ്ടു കാലത്തെ സിനിമാ കാഴ്ചകൾ അവസാനിപ്പിച്ചു. കോവിഡ് പ്രതിസന്ധിയിൽ മുന്നോട്ടു പോകുക പ്രയാസമായതിനാലാണ് തിയേറ്റർ അടക്കാൻ തീരുമാനിച്ചതെന്ന് താജ് ഉടമ പാലപ്പെട്ടി സ്വദേശി തണ്ടാംകോളി അബ്ദുൽ ഖാദർ പറഞ്ഞു. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഈ മഹാമാരി വരുന്നതും നമ്മളിപ്പോൾ അടച്ചിട്ടതും. അപ്പോൾ ഇനി തുടർന്ന് കൊണ്ടുപോകാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ചില ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 6 മാസം 5 മാസക്കാലം ഈ 5 മാസക്കാലം ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ പേ ചെയ്യണം. കറണ്ട് ഉപയോഗിക്കാതെ ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ പേ ചെയ്യണം. സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി നമുക്കൊന്നും ചെയ്തു തന്നിട്ടില്ല. താൽക്കാലിക ഡിസ്കണക്ഷൻ ആവശ്യപ്പെട്ടപ്പോൾ താൽക്കാലിക ഡിസ്കണക്ഷൻ പറ്റില്ല, നിങ്ങൾ ഡിസ്കണക്ട് ചെയ്യണമെങ്കിൽ എന്നേക്കും ഡിസ്കണക്ട് ചെയ്യണം. അതാണ് നമുക്ക് KCB നിന്ന് കിട്ടിയ അറിയിപ്പ്. ഇതുകൂടാതെ ഇവിടെ നിന്നുള്ള നിലവിലുള്ള സ്റ്റാഫുകൾ, ഈ സ്റ്റാഫുകൾക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ? നമ്മൾ ശമ്പളം മാറ്റി നിർത്തുക. ശമ്പളം അല്ലെങ്കിലും അവരെ കുടുംബം നമ്മളെ മാത്രം ആശ്രയിച്ചിട്ടാണ് പോയിരുന്നത്. അവരെ കാര്യത്തിൽ ഞാൻ എന്ത് തീരുമാനമെടുക്കും? വലിയ പ്രതിസന്ധി സിനിമാ മേഖലയെ ബാധിച്ചതിനെ തുടർന്ന് എരമംഗലം, മാറഞ്ചേരി, പൊന്നാനി, പുന്നയൂർക്കുളം എന്നിവിടങ്ങളിലെ തിയേറ്ററുകൾ അടച്ചു പൂട്ടിയപ്പോഴും താജിൽ പ്രദർശനം തുടർന്നു. നിങ്ങൾ തുറന്നുകൊള്ളൂ, 30% മഴകളെ കയറ്റിക്കൊള്ളൂ എന്ന് വെച്ചാലും തിയേറ്റർ എന്ന സംവിധാനത്തിൽ ആളുകൾ വരാൻ മടിക്കും. അവശ്യ സാധനമൊന്നും അല്ല തിയേറ്റർ. അവർ താല്പര്യമുണ്ടെങ്കിൽ വന്ന് സിനിമ കാണുക. അവിടെ പ്രേക്ഷകൻ വരുമ്പോൾ നമ്മൾ ഓരോ സീറ്റ് ഇടവിട്ടിട്ട് 3 മീറ്റർ അകലാണ് പറഞ്ഞിരിക്കുന്നത്. സാമൂഹ്യ അകലം 3 മീറ്ററാണ്. ഈ 3 മീറ്റർ വെച്ചിട്ട് വരുന്ന പ്രേക്ഷകരെ നമ്മൾ മാറ്റിയിരുത്തി കഴിഞ്ഞാൽ പിന്നെ പ്രേക്ഷകൻ വരില്ല. പിന്നെ ഒരു കുടുംബം വരുകയാണെങ്കിൽ, ഒരു കുടുംബം സമേതം ഫാമിലി വരികയാണെങ്കിൽ ആ ഫാമിലിയെ നമ്മൾ പല ഭാഗങ്ങളിലായി ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ അവർക്കും വരാനുള്ള താല്പര്യം ഉണ്ടാവില്ല. അതുമാത്രമല്ല, അതിൽ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് 30% ആളുകളെ വെച്ച് തിയേറ്റർ നടത്തിയാൽ ഈ നിർമ്മാതാവ് പടം തരാൻ തയ്യാറാവില്ല. എന്നെ സംബന്ധിച്ചിട്ട് 1979 എൻ്റെ ഫാദറും ഫാദറിൻ്റെ സുഹൃത്ത് കോനത്ത് ബാപ്പു കൂടിയിട്ട് തുടങ്ങി വെച്ച സ്ഥാപനമാണിത്. ഇന്ന് വരെ ഒരുപാട് പ്രശ്നങ്ങളും നമ്മൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. 2000 നമ്മൾ കളക്ഷൻ്റെ കാര്യത്തിലൊക്കെ വളരെ ഡള്ളായിരുന്നു. 2006-2008 കാലഘട്ടങ്ങളിലാണ് നമ്മൾ തിയേറ്റർ നവീകരിക്കുന്നത്. ആധുനിക രീതിയിൽ 8-track DTS സിസ്റ്റവും അതുപോലെ ക്യൂബ് സിസ്റ്റം വെച്ചിട്ട് നമ്മൾ തിയേറ്റർ നവീകരിക്കുന്നത്. അതിനുശേഷം അത്യാവശ്യം നല്ല കളക്ഷനിലാണ് പോയത്. വീണ്ടും ഇപ്പോൾ 2018 വരുമ്പോൾ നമ്മൾ വീണ്ടും താഴത്തേക്ക് തന്നെ പോയി കളക്ഷൻ പോയിക്കൊണ്ടിരുന്നു. അതിനിടയിലൊക്കെ ഞാൻ ഈ കളക്ഷനൊക്കെ ഡിമ്മാകുമ്പോഴേ സമയത്ത് 4 കൊല്ലം കൂടുമ്പോൾ വരുമ്പോഴും വരുന്ന ലോകകപ്പ്, അതുപോലെ യൂറോ കപ്പ്, അതുപോലെ IPL പ്രധാന മത്സരങ്ങൾ ഇതൊക്കെ നമ്മൾ പ്രദർശിപ്പിക്കുമായിരുന്നു. ഉദ്ഘാടനം നടക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് കൊളാടി ഗോവിന്ദൻകുട്ടി, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് ബാപ്പു എന്ന ഒരാളുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ അന്നത്തെ പ്രഗത്ഭരായ ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അന്നിതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത് ഉപ്പന്നായിരുന്നു, തണ്ടാംകുളി കുഞ്ഞുമോൻ. അന്ന് ആദ്യമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഗുരുവായൂർ കേശവൻ എന്ന സിനിമയായിരുന്നു. അത് കാലത്ത് 10 മണിക്കാണ് പ്രദർശിപ്പിച്ചത്. 2:30 സമയം സമയത്തിനനുസരിച്ച് ആദ്യത്തെ മാറ്റിനി ഷോ തുടങ്ങി, ടിക്കറ്റ് വെച്ചിട്ടുള്ള അത് ഇരുമ്പഴികൾ എന്ന സിനിമയായിരുന്നു. പ്രേം നസീർ, ജയൻ, ജയഭാരതി, KP ഉമ്മർ, അതോടുകൂടിയാണ് നമ്മുടെ സിനിമ തുടങ്ങുന്നത്. അതിനുശേഷം അന്നൊക്കെ സിനിമയ്ക്ക് ഒരുപാട് ആളുകളായിരുന്നു, എല്ലാ ഷോ ഫുള്ളായിരുന്നു. ഇപ്പോൾ മാറ്റി തുടങ്ങിക്കഴിഞ്ഞാൽ മാറ്റിയും ഫസ്റ്റും സെക്കൻഡും ഒരുപോലെ ആളുകളായിരുന്നു. ഇരിക്കാൻ സീറ്റ് പോലും ഉണ്ടായിരിക്കില്ല, അത്രയും വലിയ റഷായിരുന്നു. അപ്പം മിക്ക പടങ്ങളും അന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോവുള്ളൂ. പരിസ്ഥിതി സൗഹൃദമായ താജിൻ്റെ മുറ്റത്ത് DV മരങ്ങൾ കൊണ്ടും ഇലഞ്ഞുകൊണ്ടും തണലൊരുക്കിയിരുന്നു. സുരേഷ് ഗോപി, ദുൽഖർ സൽമാൻ, ശോഭന എന്നിവർ അഭിനയിച്ച വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയാണ് താജിലെ അവസാന പ്രദർശനം. എന്നാലും എൻ്റെ പ്രേക്ഷകർ എന്ന് പറയുന്നത് എൻ്റെ ചുറ്റുവട്ടത്തുള്ള എൻ്റെ നാട്ടുകാരും ഈ എരമംഗലം, ആൽത്തറ, മന്ദലംകുന്ന്, തിരുവത്ര, ചാവക്കാട് ആ മേഖലയിലുള്ള ആളുകൾ, മാറഞ്ചേരി, ഇവിടെ നിന്നൊക്കെ എനിക്ക് ഒരുപാട് പ്രേക്ഷകരുണ്ട്. പക്ഷേ വെളിയങ്കോട് ഏറ്റവും കൂടുതൽ എനിക്ക് പ്രേക്ഷകർ വരുന്നത് എനിക്ക് പൊന്നാനി എന്നാണ് തോന്നുന്നത്. പൊന്നാനി ഭാഗത്ത്, പൊന്നാനി റിലീസിങ് സെൻറ്റേഴ്സ് ഇപ്പോഴായതിനു ശേഷവും പൊന്നാനിയുള്ള ഒരുപാട് ആളുകൾ ഫാമിലിയായിട്ട് ഇവിടെ വന്ന് സിനിമ കാണാൻ വരും.
അതെന്നെ പലപ്പോഴും ഒരുപാട് ആലോചിപ്പിച്ചിട്ടുണ്ട്. അവരെന്ത് എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അവർ കണ്ട സിനിമ ആണെങ്കിലും പാലപ്പെട്ടി വന്ന സിനിമ ആണ് അവർ. അതുമാത്രമല്ല ഈ അവർ അവർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും ഞങ്ങൾ ആ തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഈ സിഗരറ്റിൻ്റെ മണം അല്ലെങ്കിൽ ഈ മദ്യത്തിൻ്റെ മണതൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ തിയേറ്ററിൽ വന്നാൽ ഇതൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ സാധാരണ ഒരു ടാക്കീസാണ്. പക്ഷേ ഈ തിയേറ്ററിൽ ഒരാളും മദ്യപിച്ച് വരുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഫാമിലികൾക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളുടെ തിയേറ്ററിനോടാണ്. മാത്രമല്ല ഞാൻ ആ കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു തീരുമാനം എടുത്ത ആളാണ്. മദ്യപിച്ച് ഒരാൾ വരാം അല്ലെങ്കിൽ ഹാൻഡ്സ് പാൻപരാഗ് ഇവ ഉപയോഗിച്ച് വരുന്ന ഒരാളെ ഞാൻ തിയേറ്ററിൽ കയറ്റിയിരുന്നില്ല. അത് സാധാരണ എല്ലാ തിയേറ്ററും പറയും കയറ്റില്ല എന്ന്. പക്ഷേ ആ ഒരു കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചക്കും ഞാൻ തയ്യാറായിരുന്നില്ല. ആരായി കഴിഞ്ഞാലും നമ്മൾ ശക്തമായ ആക്ഷൻ തന്നെ ഞാൻ എടുത്തിരുന്നു. അതുകൂടാതെ ഈ ഫുട്ബോളിൻ്റെ സമയത്ത് ഫുട്ബോൾ കളിയുടെ സമയത്ത് ഈ പൊന്നാനിയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ഞാനില്ലെങ്കിലും അവിടെ നടക്കുന്ന എല്ലാ ബഹളങ്ങളും കാര്യങ്ങളും അവർ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ശരിക്കും ഒരു ജനകീയ തിയേറ്റർ രീതിയിലാണ് ആ ആ നാട്ടുകാരും ഈ വെളിയങ്കോട്ടുകാരും പാലപ്പെട്ടിക്കാരും ഈ പൊന്നാക്കാരൊക്കെ നമ്മുടെ തിയേറ്ററിനെ കണ്ടിരുന്നത്. അത് വലിയൊരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനില്ലെങ്കിൽ പോലും ഈ സംഭവം നന്നായി ഫംഗ്ഷൻ നടന്നിരുന്നു. അപ്പൊ അതിന് ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് എല്ലാവരോടും. ഇനിയെല്ലാം ഓർമ്മകളാണ്. കലയെയും സംസ്കാരത്തെയും സ്നേഹിച്ച മനുഷ്യരുടെ ഓർമ്മയിൽ താജ് ജീവിക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞിന്റെ മൃദുലമേനയിലുള്ള ഓരോ സ്പർശവും കുഞ്ഞിന്റെ ബുദ്ധി വളർച്ചയെ സ്വാധീനിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞിന് ദിവസം മുഴുവൻ സംരക്ഷണം നൽകാൻ തേങ്ങാപ്പാലും തെച്ചിപ്പൂവും നിരവധി അപൂർവ ഔഷധങ്ങളും ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ആയുർവേദ ഔഷധം സ്നിഗ്ധ ബേബി ഓയിൽ. പാരഫിനോ മറ്റു രാസവസ്തുക്കളോ ചേർക്കാത്ത ആദ്യത്തെ ബേബി ഓയിൽ സ്നിഗ്ധ. മാതൃത്വത്തിന്റെ തൂവൽ സ്പർശം ഓരോ തുള്ളിയിലും.